ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇൻഡോറിൽ വെള്ളത്തിൽ വളർത്താൻ പറ്റിയിട്ടുള്ള ചെടികളാണ് മണി പ്ലാന്റ്, ലക്കി ബാംബു, പിന്നെ സിങ്കോണിയം, അഗ്ലോണിയം, അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. വെള്ളത്തിൽ വളർത്തുന്ന ചെടികളുടെയൊക്കെ ഇലകൾ നല്ല ഫ്രഷായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫെർട്ടിലൈസർ ചെയ്യണം. അങ്ങനെ നമ്മുടെ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് നമുക്ക് എളുപ്പത്തിലും നല്ല രീതിയിലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതാ, ഇതൊക്കെയാണ് ഞാൻ ഈ വെള്ളത്തിലിട്ട് വളർത്തുന്ന ചെടികൾ. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ വെള്ളത്തിൽ വളർത്തുന്ന ചെടികളിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന എഗ് ഷെല്ലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 എഗിൻ്റെ ഷെല്ലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നമുക്കുണ്ടല്ലോ ഈ എഗ് ഷെല്ല് മാത്രമായിട്ടും ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഈ ടാബ്ലറ്റാണ്. ഇത് നമ്മൾ വൈറ്റമിൻസിനും അതുപോലെ തന്നെ കാൽഷ്യത്തിനൊക്കെ വേണ്ടി കഴിക്കുന്ന ടാബ്ലറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യന് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികൾക്കും. അപ്പോൾ ഇത് ചെടികൾക്ക് ഒരു കാരണവശാലും ദോഷകരമാവില്ല. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ എഗ്ഷെല്ലിലേക്ക് നമ്മൾ എഗ്ഷെല്ല് ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ വെള്ളം മാത്രം മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഫെർട്ടിലൈസറൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഫെർട്ടിലൈസർ ചെയ്ത് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ പിറ്റേ ദിവസം ഇതിൻ്റെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ എഗ്ഷെല്ലൊക്കെ ഇട്ടത് കൊണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് സ്മെൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അത് ഇങ്ങനെ വലിച്ചെടുത്തോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.